Hi friends, welcome to Everyday I'm Calculating. In this video, University Assistant Exam in the current affairs. In this video, we will channel subscribe to our channel. If you have friends, you notifications and press the bell icon. Now, we will talk about surgical strike. February 14, 2019, 40 CRPF Javan Marude Maranathin Pulvama. Then, February 14, 2019, 40 CRPF Javan Marude Maranathin Idayakiya Bhigarakraman Nadana Stalamana, Jammu Kashmirile Pulvama. Pulvama Bhigarakramanathil Maricha Malayali Javanana, V.V. Vasanthukumar. And then, Pulvama Bhigarakramanathil Maricha Malayali Javanana, Vayanadil Ninnumulla, V.V. Vasanthukumar. Bhigara Akramatine Nedurta Nalgia, Bhigara Sankhadaneuda Perana, Jay Shi Muhammadendana, Bhigara Akramatine Nedurta Nalgia, Bhigara Sankhadaneana, Jay Shi Muhammad, Bhigara Akramatine Badalai, India Minnal Akramana Narati, Tagarta, Pakistanile, Jay Shi Muhammad, Campus the Jaina Stalamana, Balakot, and Dana, Bhigara Akramatine Badalai, India Minnal Akramana Narati, Tagarta, Pakistanile, Jay Shi Muhammad, Campus the Jaina Stalamana, Balakot. മിന്നലാക്രമണത്തിന് ഇന്ത്യ ഉപയോഗിച്ച യുദ്ധവിമാനമാണ് മിറാഷ് 2000. എന്താണ് മിന്നലാക്രമണത്തിന് ഇന്ത്യ ഉപയോഗിച്ച യുദ്ധവിമാനമാണ് മിറാഷ് 2000. മിറാഷ് 2000നെ വജ്ര എന്നും അറിയപ്പെടുന്നു. ഇന്ത്യൻ വ്യോമാതിർത്തി കടന്ന് ആക്രമണം നടത്തിയ പാകിസ്ഥാന്റെ F-16 യുദ്ധവിമാനങ്ങളെ നേരിടുന്നതിനിടയിൽ MiG-21 വിമാനം തകർന്ന് പാകിസ്ഥാനിൽ അകപ്പെട്ട ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡറാണ് അഭിനന്ദൻ വർദ്ധമാൻ. എന്താണ് ഇന്ത്യൻ വ്യോമാതിർത്തി കടന്ന് ആക്രമണം നടത്തിയ പാകിസ്ഥാന്റെ F-16 യുദ്ധവിമാനങ്ങളെ നേരിടുന്നതിനിടയിൽ MiG-21 വിമാനം തകർന്ന് പാകിസ്ഥാനിൽ അകപ്പെട്ട ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡറാണ് അഭിനന്ദൻ പ്രഥമ ഭഗവാൻ മഹാവീർ അഹിംസ പുരസ്കാരത്തിന് അർഹനായത് അഭിനന്ദൻ വർദ്ധമാനാണ്. എന്താണ് പ്രഥമ ഭഗവാൻ മഹാവീർ അഹിംസ പുരസ്കാരത്തിന് അർഹനായതും അഭിനന്ദൻ വർദ്ധമാൻ തന്നെയാണ്. അഭിനന്ദൻ വർദ്ധമാനെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറിയ ആഗോള കരാറിന്റെ പേരാണ് ജനീവ കൺവെൻഷൻ 1929. എന്താണ് അഭിനന്ദൻ വർദ്ധമാനെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറിയ ആഗോള കരാറിന്റെ പേരാണ് ജനീവ കൺവെൻഷൻ 1929. യുദ്ധ തടവുകാരുടെ സംരക്ഷണത്തെയും മോചനത്തെയും ഒക്കെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആഗോള കരാറാണ് ജനീവ കൺവെൻഷൻ എന്ന് പറയുന്നത്. പുൽവാമയിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാന് നൽകിയിരുന്ന ഏത് പദവിയാണ് പിൻവലിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് മോസ്റ്റ് ഫേവേർഡ് നേഷൻ പദവി. എന്താണ് പുൽവാമയിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാന് നൽകിയിരുന്ന മോസ്റ്റ് ഫേവേർഡ് നേഷൻ പദവി പിൻവലിച്ചു. പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ മിന്നൽ ആക്രമണത്തിന് പ്രധാന പങ്കുവഹിച്ച മലയാളിയാണ് വെസ്റ്റേൺ എയർ കമാൻഡ് എയർ മാർഷൽ സി ഹരികുമാർ. എന്താണ് പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ മിന്നലാക്രമണത്തിന് പ്രധാന പങ്കുവഹിച്ച മലയാളിയാണ് വെസ്റ്റേൺ എയർ കമാൻഡ് എയർ മാർഷൽ സി ഹരികുമാർ. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, 2019 ഫെബ്രുവരി 14, 40 CRPF ജവാന്മാരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണം നടന്ന സ്ഥലമാണ് പുൽവാമ. പുൽവാമ ജമ്മു കാശ്മീരിലാണ്. പുൽവാമ ഭീകരാക്രമണത്തിൽ മരിച്ച മലയാളി ജവാനാണ് വി.വി. വസന്തകുമാർ. വി.വി. വസന്തകുമാർ വയനാട് സ്വദേശിയാണ്. ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ ഭീകര സംഘടനയാണ് ജെയ്ഷി മുഹമ്മദ്. ഭീകരാക്രമണത്തിന് ബദലായി ഇന്ത്യ മിന്നലാക്രമണം നടത്തി തകർത്ത പാകിസ്ഥാനിലെ ജെയ്ഷി മുഹമ്മദ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ബാലാകോട്ട്. മിന്നൽ ആക്രമണത്തിന് ഇന്ത്യ ഉപയോഗിച്ച യുദ്ധവിമാനമാണ് മിറാഷ് 2000. മിറാഷ് 2000നെ വജ്ര എന്നും അറിയപ്പെടുന്നു. ഇന്ത്യൻ വ്യോമാതിർത്തി കടന്ന് ആക്രമണം നടത്തിയ പാകിസ്ഥാന്റെ F-16 യുദ്ധവിമാനങ്ങളെ നേരിടുന്നതിനിടയിൽ MiG-21 വിമാനം തകർന്ന് പാകിസ്ഥാനിൽ അകപ്പെട്ട ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡറാണ് അഭിനന്ദൻ വർദ്ധമാൻ. അഭിനന്ദൻ വർദ്ധമാൻ തമിഴ്നാട് സ്വദേശിയാണ്. അഭിനന്ദൻ വർദ്ധമാനെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറിയ ആഗോള കരാറിന്റെ പേരാണ് 1929 ജനീവ കൺവെൻഷൻ. യുദ്ധ തടവുകാരുടെ സംരക്ഷണത്തെയും മോചനത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ആഗോള കരാറാണ് ജനീവ കൺവെൻഷൻ. പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാന് നൽകിയിരുന്ന മോസ്റ്റ് ഫേവേർഡ് നേഷൻ പദവി പിൻവലിച്ചു. പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ മിന്നൽ ആക്രമണത്തിന് പ്രധാന പങ്കുവഹിച്ച മലയാളിയാണ് എയർ മാർഷൽ സി ഹരികുമാർ.
ഇനി 2018 നടന്ന ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിനെ കുറിച്ച് നോക്കാം. 2018 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഫ്രാൻസ് ആയിരുന്നു. 2018 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഫ്രാൻസ് ആയിരുന്നു. ഫൈനലിൽ ഫ്രാൻസ് പരാജയപ്പെടുത്തിയത് ക്രൊയേഷ്യയാണ്. എന്താണ്, ഫൈനലിൽ ഫ്രാൻസ് പരാജയപ്പെടുത്തിയത് ക്രൊയേഷ്യയാണ്. മൂന്നാം സ്ഥാനത്തെത്തിയത് ബെൽജിയവും നാലാം സ്ഥാനത്തെത്തിയത് ഇംഗ്ലണ്ടുമാണ്. എന്താണ്, 2018 നടന്ന ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിലെ വിജയി ഫ്രാൻസ്, റണ്ണേഴ്സ് അപ്പ് ക്രൊയേഷ്യ, മൂന്നാം സ്ഥാനത്തെത്തിയത് ബെൽജിയം, നാലാം സ്ഥാനത്തെത്തിയത് ഇംഗ്ലണ്ട്. 2018 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഫെയർ പ്ലേ അവാർഡ് കരസ്ഥമാക്കിയത് സ്പെയിനാണ്. 2018 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഫെയർ പ്ലേ അവാർഡ് കരസ്ഥമാക്കിയത് സ്പെയിനാണ്. 2018 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നത് റഷ്യയിൽ വെച്ചിട്ടാണ്. 2018 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നത് റഷ്യയിൽ വെച്ചിട്ടാണ്. 2018 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ഇനാഗുറേറ്റ് ചെയ്തത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ആണ്. എന്താണ്, 2018 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ഇനാഗുറേറ്റ് ചെയ്തത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ആണ്. 2018 നടന്ന ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിലെ ഒഫീഷ്യൽ മാച്ച് ബോളിന്റെ പേരാണ് Telstar 18. എന്താണ്, 2018 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിലെ ഒഫീഷ്യൽ മാച്ച് ബോളിന്റെ പേരാണ് Telstar 18. 2018 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിലെ ഒഫീഷ്യൽ മാസ്കോട്ട് ആണ് സാബി വാക്ക. എന്താണ്, 2018 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിലെ ഒഫീഷ്യൽ മാസ്കോട്ട് ആണ് സാബി വാക്ക. ആദ്യ മത്സരം നടന്നത് റഷ്യയും സൗദി അറേബ്യയും തമ്മിലായിരുന്നു. എന്താണ്, 2018 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിലെ ആദ്യ മത്സരം നടന്നത് ആതിഥേയരായ റഷ്യയും സൗദി അറേബ്യയും തമ്മിലായിരുന്നു. ആദ്യ മത്സരത്തിലെ വിജയി റഷ്യയായിരുന്നു. ആദ്യ ഗോൾ നേടിയത് റഷ്യയുടെ യുറി ഗാസിൻസ്കി ആയിരുന്നു. എന്താണ്, 2018 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിലെ ആദ്യ വിജയി റഷ്യ, ആദ്യ ഗോൾ കരസ്ഥമാക്കിയത് റഷ്യയുടെ യുറി ഗാസിൻസ്കി. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, 2018 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിലെ വിന്നേഴ്സ് ഫ്രാൻസ്, റണ്ണേഴ്സ് അപ്പ് ക്രൊയേഷ്യ, മൂന്നാം സ്ഥാനത്തെത്തിയത് ബെൽജിയം, നാലാം സ്ഥാനത്തെത്തിയത് ഇംഗ്ലണ്ട്. ഫെയർ പ്ലേ അവാർഡ് കരസ്ഥമാക്കിയത് സ്പെയിൻ. മത്സരം നടന്നത് റഷ്യയിൽ വെച്ചിട്ട് ഇനാഗുറേറ്റ് ചെയ്തത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. ഒഫീഷ്യൽ മാച്ച് ബോളിന്റെ പേര് Telstar 18. ഒഫീഷ്യൽ മാസ്കോട്ടിന്റെ പേര് സാബി വാക്ക. ആദ്യ മത്സരം റഷ്യയും സൗദി അറേബ്യയും തമ്മിൽ ആദ്യ മത്സരത്തിലെ വിജയി റഷ്യ, ആദ്യ ഗോൾ കരസ്ഥമാക്കിയത് റഷ്യയുടെ യുറി ഗാസിൻസ്കി. ആദ്യ ഹാട്രിക് നേടിയത് പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ്. എന്താണ്, ആദ്യ ഹാട്രിക് സ്വന്തമാക്കിയത് പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ്. വേൾഡ് കപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫെയർ പ്ലേ പോയിന്റ്സിന്റെ സഹായത്തോടുകൂടി ക്വാർട്ടർ ഫൈനൽസിൽ പ്രവേശിച്ച ടീമാണ് ജപ്പാൻ. എന്താണ്, ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫെയർ പ്ലേ പോയിന്റ്സിന്റെ സഹായത്തോടുകൂടി ക്വാർട്ടർ ഫൈനൽസിൽ പ്രവേശിച്ച ടീമാണ് ജപ്പാനെങ്കിൽ, ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫെയർ പ്ലേ പോയിന്റ്സ് കുറവായത് കാരണം ക്വാർട്ടർ ഫൈനൽസിൽ പ്രവേശിക്കാൻ കഴിയാതെ പുറത്തായ ടീമാണ് സെനഗൽ. ഒരിക്കൽ കൂടി പറയാം, വേൾഡ് കപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫെയർ പ്ലേ പോയിന്റ്സിന്റെ സഹായത്തോടുകൂടി ക്വാർട്ടർ ഫൈനൽസിൽ പ്രവേശിച്ച ടീമാണ് ജപ്പാനെങ്കിൽ, ഫെയർ പ്ലേ പോയിന്റ്സ് കുറവായത് കാരണം ക്വാർട്ടർ ഫൈനൽസിൽ പ്രവേശിക്കാതെ പുറത്തായ ടീമാണ് സെനഗൽ. 2018 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബോൾ പുരസ്കാരം കരസ്ഥമാക്കിയത് ക്രൊയേഷ്യയുടെ ക്യാപ്റ്റൻ ലൂക്ക മോഡ്രിച്ച് ആണ്. എന്താണ്, 2018 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിലെ ഗോൾഡൻ ബോൾ പുരസ്കാരം കരസ്ഥമാക്കിയത് ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ച് ആണ്. ഗോൾഡൻ ബൂട്ട് പുരസ്കാരം കരസ്ഥമാക്കിയത് ഇംഗ്ലണ്ടിന്റെ ഹാരി കെയ്ൻ ആണ്. 2018 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിലെ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം കരസ്ഥമാക്കിയത് ഇംഗ്ലണ്ടിന്റെ ഹാരി കെയ്ൻ ആണ്. ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം കരസ്ഥമാക്കിയത് ബെൽജിയത്തിന്റെ തിബൌട്ട് കുർട്ടോയിസ് ആണ്. 2018 നടന്ന ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം കരസ്ഥമാക്കിയത് ബെൽജിയത്തിന്റെ തിബൌട്ട് കുർട്ടോയിസ് ആണ്. മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കിയത് ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയാണ്. എന്താണ്, 2018 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ബെസ്റ്റ് യങ് പ്ലെയറിനുള്ള പുരസ്കാരം കരസ്ഥമാക്കിയത് ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയാണ്. ഫൈനൽ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫ്രാൻസിന്റെ അന്റോണിയോ ഗ്രീസ്മാൻ ആണ്. എന്താണ്, 2018 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിലെ ഫൈനൽ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് ഫ്രാൻസിന്റെ അന്റോണിയോ ഗ്രീസ്മാൻ ആയിരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, 2018 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിലെ ആദ്യ ഹാട്രിക് സ്വന്തമാക്കിയത് പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. വേൾഡ് കപ്പ് ചരിത്രത്തിൽ ആദ്യമായി ഫെയർ പ്ലേ പോയിന്റ്സിന്റെ സഹായത്തോടുകൂടി ക്വാർട്ടർ ഫൈനൽസിൽ പ്രവേശിച്ച ടീം ജപ്പാൻ. ഫെയർ പ്ലേ പോയിന്റ്സ് കുറവായത് കാരണം ക്വാർട്ടർ ഫൈനൽസിൽ പ്രവേശിക്കാതെ പുറത്തായ ടീം സെനഗൽ. ഗോൾഡൻ ബോൾ പുരസ്കാരം കരസ്ഥമാക്കിയത് ലൂക്ക മോഡ്രിച്ച്. ഗോൾഡൻ ബൂട്ട് പുരസ്കാരം കരസ്ഥമാക്കിയത് ഹാരി കെയ്ൻ.
ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം കരസ്ഥമാക്കിയത് തിബൌട്ട് കുർട്ടോയിസ്, മികച്ച യങ് പ്ലെയറിനുള്ള പുരസ്കാരം കരസ്ഥമാക്കിയത് കിലിയൻ എംബാപ്പെ, ഫൈനൽ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് അന്റോണിയോ ഗ്രീസ്മാൻ. ഇനി 2022 അടുത്ത വേൾഡ് നടക്കുന്നത് ഖത്തറിലാണ്. അത് കഴിഞ്ഞാൽ 2026 നടക്കാൻ പോകുന്നത് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങളിലുമായിട്ടാണ്. അപ്പോൾ 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്നത് ഖത്തറും 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്നത് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങളും ചേർന്നിട്ടാണ്. അടുത്തത് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിനെ കുറിച്ച് നോക്കാം. കേരളത്തിലെ 4-ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം. എന്താണ്, കേരളത്തിലെ 4-ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം. എന്താണ്, ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങളുള്ളത് ഗുജറാത്തിലും ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ളത് കേരളത്തിലും. മാറിപ്പോവരുത്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മൂർക്കൻപറമ്പിലാണ്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും കേന്ദ്ര വ്യോമയാന മന്ത്രി സുരേഷ് പ്രഭുവും ചേർന്നിട്ടാണ്. എന്താണ്, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും കേന്ദ്ര വ്യോമയാന മന്ത്രി ശ്രീ സുരേഷ് പ്രഭുവും ചേർന്നിട്ടാണ്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ചെയർമാൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്, മാനേജിംഗ് ഡയറക്ടർ വി തുളസീദാസ് ആണ്. എന്താണ്, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ചെയർമാൻ പിണറായി വിജയനും മാനേജിംഗ് ഡയറക്ടർ വി തുളസീദാസുമാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, കേരളത്തിലെ 4-ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനം ഗുജറാത്താണ്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മൂർക്കൻപറമ്പിലാണ്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും കേന്ദ്ര വ്യോമയാന മന്ത്രി സുരേഷ് പ്രഭുവും ചേർന്നിട്ടാണ്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ചെയർമാൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്, മാനേജിംഗ് ഡയറക്ടർ വി തുളസീദാസ് ആണ്. അടുത്തത് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരമാണ്. 2018 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം കരസ്ഥമാക്കിയത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും വെയ്റ്റ് ലിഫ്റ്റിംഗ് താരം മീരാഭായി ചാനുവും ചേർന്നിട്ടാണ്. എന്താണ്, രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം 2018 കരസ്ഥമാക്കിയത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും ഭാരോദ്വഹന താരം മീരാഭായി ചാനുവുമാണ്. 2018 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരത്തിനുള്ള തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ തലവൻ മുൻ ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഇന്ദർമീത് കൗർ കൊച്ചാർ ആയിരുന്നു. എന്താണ്, 2018 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരത്തിനുള്ള തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ തലവൻ ജസ്റ്റിസ് ഇന്ദർമീത് കൗർ കൊച്ചാർ ആയിരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, 2018 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാര ജേതാക്കൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും ഭാരോദ്വഹന താരം മീരാഭായി ചാനുവും 2018 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരത്തിനുള്ള തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ തലവൻ മുൻ ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഇന്ദർമീത് കൗർ കൊച്ചാർ. 2017 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാര ജേതാക്കൾ ജാവലിൻ ത്രോ താരം ദേവേന്ദ്ര ജജാരി, ഹോക്കി താരം സർദാർ സിംഗുമാണ്. എന്താണ്, 2017 രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ജാവലിൻ ത്രോ താരം ദേവേന്ദ്ര ജജാരിയെയും ഹോക്കി താരം സർദാർ സിംഗുമാണ്. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടുന്ന ആദ്യത്തെ പാരാലിമ്പിക്സ് താരം കൂടിയാണ് ദേവേന്ദ്ര ജജാരി. എന്താണ്, രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടുന്ന ആദ്യത്തെ പാരാലിമ്പിക്സ് താരം കൂടിയാണ് ദേവേന്ദ്ര ജജാരി. അപ്പോൾ 2018 രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് കരസ്ഥമാക്കിയത് വിരാട് കോഹ്ലിയും മീരാഭായി ചാനുവും 2017 രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് കരസ്ഥമാക്കിയത് ദേവേന്ദ്ര ജജാരിയെയും സർദാർ സിംഗും. B.R. അംബേദ്കർ, ഗൗതമ ബുദ്ധ എന്നിവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ യാത്ര നടത്തുന്നതിനായി ആരംഭിച്ച ട്രെയിനാണ് സമാന്ത എക്സ്പ്രസ്. എന്താണ്, B.R. അംബേദ്കർ, ഗൗതമ ബുദ്ധ എന്നിവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ യാത്ര നടത്തുന്നതിനായി ആരംഭിച്ച ട്രെയിനാണ് സമാന്ത എക്സ്പ്രസ്.
ശ്രീരാമന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ യാത്ര നടത്തുന്ന ട്രെയിനാണ് രാമായണ എക്സ്പ്രസ്. എന്താണ്? ശ്രീരാമന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ യാത്ര നടത്തുന്ന ട്രെയിനാണ് രാമായണ എക്സ്പ്രസ്. പുതുതായിട്ട് നിലവിൽ വന്ന രണ്ട് സ്പെഷ്യൽ ട്രെയിനുകളാണ് സമാന്ത എക്സ്പ്രസും രാമായണ എക്സ്പ്രസും. ബി ആർ അംബേദ്കർ, ഗൗതമ ബുദ്ധ എന്നിവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ യാത്ര നടത്തുന്ന പുതിയ ട്രെയിൻ സമാന്ത എക്സ്പ്രസ്, ശ്രീരാമന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ യാത്ര നടത്തുന്ന ട്രെയിൻ രാമായണ എക്സ്പ്രസ്. രാമായണ എക്സ്പ്രസ് ഡൽഹി മുതൽ രാമേശ്വരം വരെയാണ്. അടുത്തത് ഫാൽക്കൺ ഹെവി. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റാണ് ഫാൽക്കൺ ഹെവി. അതാണ് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റാണ് ഫാൽക്കൺ ഹെവി. ഫാൽക്കൺ ഹെവി വിക്ഷേപിച്ച സ്വകാര്യ ബഹിരാകാശ ഏജൻസിയാണ് സ്പേസ് എക്സ്. എന്താണ്? ഫാൽക്കൺ ഹെവി വിക്ഷേപിച്ച സ്വകാര്യ ബഹിരാകാശ ഏജൻസിയാണ് സ്പേസ് എക്സ്. ഫാൽക്കൺ ഹെവി ബഹിരാകാശത്തിലെത്തിച്ച സ്പോർട്സ് കാറാണ് ടെസ്ല റോഡ്സ്റ്റർ. എന്താണ്? ഫാൽക്കൺ ഹെവി ബഹിരാകാശത്തിലെത്തിച്ച സ്പോർട്സ് കാറിന്റെ പേരാണ് ടെസ്ല റോഡ്സ്റ്റർ. ടെസ്ല റോഡ്സ്റ്ററിൽ ഉണ്ടായിരുന്ന ഡമ്മി മനുഷ്യനാണ് സ്റ്റാർമാൻ. എന്താണ്? ടെസ്ല റോഡ്സ്റ്ററിൽ ഉണ്ടായിരുന്ന ഡമ്മി മനുഷ്യന്റെ പേരാണ് സ്റ്റാർമാൻ. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റാണ് ഫാൽക്കൺ ഹെവി. ഫാൽക്കൺ ഹെവി വിക്ഷേപിച്ച സ്വകാര്യ ബഹിരാകാശ ഏജൻസിയാണ് സ്പേസ് എക്സ്. ഫാൽക്കൺ ഹെവി വിക്ഷേപിച്ച സ്പോർട്സ് കാറിന്റെ പേരാണ് ടെസ്ല റോഡ്സ്റ്റർ. ടെസ്ല റോഡ്സ്റ്ററിൽ ഉണ്ടായിരുന്ന ഡമ്മി ആണ് സ്റ്റാർമാൻ. അടുത്തത് ഐ സി സി അവാർഡ്സ് ആണ്. 2018 ഐ സി സി അവാർഡ്സിൽ ഐ സി സി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ, ഐ സി സി ഓഡി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ, ഐ സി സി ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ, ഐ സി സി ഓഡി ക്യാപ്റ്റൻ ഓഫ് ദി ഇയർ, ഐ സി സി ടെസ്റ്റ് ക്യാപ്റ്റൻ ഓഫ് ദി ഇയർ എന്നീ 5 പുരസ്കാരങ്ങളും കരസ്ഥമാക്കിയത് ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയാണ്. ഇതാണ് 2018 ഐ സി സി അവാർഡ്സിൽ ഐ സി സി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ, ഐ സി സി ഓഡി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ, ഐ സി സി ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ, ഐ സി സി ഓഡി ക്യാപ്റ്റൻ ഓഫ് ദി ഇയർ, ഐ സി സി ടെസ്റ്റ് ക്യാപ്റ്റൻ ഓഫ് ദി ഇയർ എന്നീ 5 പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയത് വിരാട് കോഹ്ലിയാണ്. 2017 ഐ സി സി ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം മാത്രം ഓസ്ട്രേലിയയുടെ സ്റ്റീവ് സ്മിത്ത് സ്വന്തമാക്കിയിരുന്നു. ബാക്കി 4 പുരസ്കാരങ്ങളും വിരാട് കോഹ്ലിക്ക് തന്നെയായിരുന്നു ലഭിച്ചിരുന്നത്. 2018 ഐ സി സി T20 ഇന്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ഓസ്ട്രേലിയയുടെ ആരോൺ ഫിഞ്ചിനാണ്. എന്താണ്? 2018 ഐ സി സി T20 ഇന്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ഓസ്ട്രേലിയയുടെ ആരോൺ ഫിഞ്ചിനാണ്. 2018 ഐ സി സി എമർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ഇന്ത്യയുടെ ഋഷഭ് പന്തിനാണ്. ഒരിക്കൽ കൂടി പറയാം, 2018 ഐ സി സി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം, ഓഡി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം, ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം, ഓഡി ക്യാപ്റ്റൻ, ടെസ്റ്റ് ക്യാപ്റ്റൻ ഈ 5 പുരസ്കാരങ്ങളും ലഭിച്ചത് വിരാട് കോഹ്ലിക്കാണ്. 2017 ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ഒഴികെ ബാക്കി 4 വിരാട് കോഹ്ലിക്ക് തന്നെയായിരുന്നു ലഭിച്ചത്. ഐ സി സി ടെസ്റ്റ് പുരസ്കാരം 2017 ലഭിച്ചത് ഓസ്ട്രേലിയയുടെ സ്റ്റീവ് സ്മിത്തിനാണ്. 2018 ഐ സി സി T20 ഇന്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ആരോൺ ഫിഞ്ചിനാണ്. ഐ സി സി എമർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ഇന്ത്യയുടെ ഋഷഭ് പന്തിനാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാം, ഐ സി സി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് സർ ഗാരി ഫീൽഡ് സോബേസ് ട്രോഫി എന്നും പറയാറുണ്ട്. ഇനി ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് നോക്കാം. ഫുഡ് സെക്യൂരിറ്റി കമ്മീഷൻ ഇൻ കേരള, KV മോഹൻകുമാർ ആണ്. കേരളത്തിന്റെ ഫുഡ് സെക്യൂരിറ്റി കമ്മീഷന്റെ ചെയർമാനാണ് KV മോഹൻകുമാർ. പാകിസ്ഥാന്റെ ആദ്യത്തെ ഹിന്ദു വുമൺ ജഡ്ജാണ് സുമൻ കുമാരി. എന്താണ്? പാകിസ്ഥാനിലെ ആദ്യത്തെ ഹിന്ദു വുമൺ ജഡ്ജാണ് സുമൻ കുമാരി. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ചീഫ് എക്കണോമിസ്റ്റ് ആകുന്ന ആദ്യത്തെ വനിതയാണ് ഗീത ഗോപിനാഥ്. എന്താണ്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലെങ്കിൽ IMF ചീഫ് എക്കണോമിസ്റ്റ് ആകുന്ന ആദ്യത്തെ വനിതയാണ് ഗീത ഗോപിനാഥ്. ഗീത ഗോപിനാഥ് ഒരു ഇൻഡോ അമേരിക്കൻ വുമൺ ആണ്. ഇന്റർപോളിന്റെ പുതിയ പ്രസിഡന്റ് ആണ് കിം ജോങ് യങ്. എന്താണ്? ഇന്റർപോളിന്റെ പുതിയ പ്രസിഡന്റ് ആണ് കിം ജോങ് യങ്. ഡൽഹി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആകുന്ന മലയാളിയാണ് ജസ്റ്റിസ് രാജേന്ദ്ര മേനോൻ. എന്താണ്? ഡൽഹി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആകുന്ന മലയാളിയാണ് ജസ്റ്റിസ് രാജേന്ദ്ര മേനോൻ. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ഫുഡ് സെക്യൂരിറ്റി കമ്മീഷൻ ഓഫ് കേരളയുടെ ചെയർമാനാണ് KV മോഹൻകുമാർ. ഫസ്റ്റ് ഹിന്ദു വുമൺ ജഡ്ജ് ഓഫ് പാകിസ്ഥാനാണ് സുമൻ കുമാരി. ചീഫ് എക്കണോമിസ്റ്റ് ഓഫ് IMF ഗീത ഗോപിനാഥ്. ന്യൂ പ്രസിഡന്റ് ഓഫ് ഇന്റർപോൾ കിം ജോങ് യങ്. ഡൽഹി ഹൈക്കോടതിന്റെ പുതിയ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് രാജേന്ദ്ര മേനോൻ. ഒരിക്കൽ കൂടി പറയാം, ഫുഡ് സെക്യൂരിറ്റി കമ്മീഷൻ ഇൻ കേരളയുടെ ചെയർമാൻ KV മോഹൻകുമാർ.
ഫസ്റ്റ് ഹിന്ദു വുമൺ ജഡ്ജ് ഓഫ് പാകിസ്ഥാൻ സുമൻ കുമാരി, ചീഫ് എക്കണോമിസ്റ്റ് ഓഫ് IMF ഗീത ഗോപിനാഥ്, ന്യൂ പ്രസിഡന്റ് ഓഫ് ഇന്റർപോൾ കിം ജോങ് യങ്, ഡൽഹി ഹൈക്കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസ് ആകുന്ന മലയാളി ജസ്റ്റിസ് രാജേന്ദ്ര മേനോൻ. 2018 ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് സ്വന്തമാക്കിയത് ഡൽഹിയിലെ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് ആണ്. എന്താണ് 2018 ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് സ്വന്തമാക്കിയത്? ന്യൂഡൽഹി ആസ്ഥാനമായിട്ടുള്ള സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് ആണ്. 2017 ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് സ്വന്തമാക്കിയിരുന്നത് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, 2018 ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് സ്വന്തമാക്കിയത് സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ്, ആസ്ഥാനം ന്യൂഡൽഹി. 2017 ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് സ്വന്തമാക്കിയത് ഡോക്ടർ മൻമോഹൻ സിംഗ്. 2019 ടെമ്പിൾട്ടൺ പ്രൈസ് സ്വന്തമാക്കിയത് മാഴ്സലോ ഗ്ലേസർ ആണ്. എന്താണ്, ബ്രസീലുകാരനായ മാഴ്സലോ ഗ്ലേസർ ആണ് 2019 ടെമ്പിൾട്ടൺ പ്രൈസ് ജേതാവ്. 2018 ടെമ്പിൾട്ടൺ പ്രൈസ് ജേതാവ് ജോർദാനിലെ കിങ് അബ്ദുള്ള രണ്ടാമനായിരുന്നു. എന്താണ്, 2018 ടെമ്പിൾട്ടൺ പ്രൈസ് പുരസ്കാര ജേതാവ് ജോർദാനിലെ കിങ് അബ്ദുള്ള രണ്ടാമനും 2019 ടെമ്പിൾട്ടൺ പ്രൈസ് ജേതാവ് ബ്രസീലിൽ നിന്നുള്ള മാഴ്സലോ ഗ്ലേസർ. 2018 മുട്ടത്തുവർക്കി പുരസ്കാരം നേടിയത് KR മീരയാണ്. KR മീരയുടെ ആരാച്ചാർ എന്ന നോവലിനാണ് 2018 മുട്ടത്തുവർക്കി പുരസ്കാരം ലഭിച്ചത്. എന്താണ്, 2018 മുട്ടത്തുവർക്കി പുരസ്കാര ജേതാവ് KR മീര, നോവൽ ആരാച്ചാർ. 2017 മുട്ടത്തുവർക്കി പുരസ്കാര ജേതാവ് TV ചന്ദ്രനാണ് കൃതി പൊന്തൻ മാട. എന്താണ്, 2017 മുട്ടത്തുവർക്കി പുരസ്കാര ജേതാവ് TV ചന്ദ്രൻ, കൃതി പൊന്തൻ മാട. 2018 പത്മപ്രഭ പുരസ്കാര ജേതാവ് കൽപ്പറ്റ നാരായണനാണ്. 2018 പത്മപ്രഭ പുരസ്കാര ജേതാവ് കൽപ്പറ്റ നാരായണനാണ്. 2017 പത്മപ്രഭ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മയായിരുന്നു. അതാണ്, 2017 പത്മപ്രഭ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മയായിരുന്നു. 2018 പത്മപ്രഭ പുരസ്കാര ജേതാവ് കൽപ്പറ്റ നാരായണനാണ്. ഒരിക്കൽ കൂടി പറയാം, 2018 ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ്, 2017 ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് ഡോക്ടർ മൻമോഹൻ സിംഗ്, 2019 ടെമ്പിൾട്ടൺ പ്രൈസ് മാഴ്സലോ ഗ്ലേസർ, 2018 ടെമ്പിൾട്ടൺ പ്രൈസ് കിങ് അബ്ദുള്ള രണ്ടാമൻ, 2018 മുട്ടത്തുവർക്കി പുരസ്കാരം KR മീര, 2017 മുട്ടത്തുവർക്കി പുരസ്കാരം TV ചന്ദ്രൻ, 2018 പത്മപ്രഭ പുരസ്കാരം കൽപ്പറ്റ നാരായണൻ, 2017 പത്മപ്രഭ പുരസ്കാരം പ്രഭാവർമ്മ. അപ്പോൾ ഇന്ന് പങ്കുവച്ച വിവരങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു ഉപയോഗപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.